ദിവസങ്ങൾ എത്ര വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് വിദ്യാർത്ഥികൾ ഒന്നടക്കം പറഞ്ഞതാണ്. തങ്ങളുടെ ജീവനെ ഒരു ചൂതുകളി പോലെ കൊണ്ടാടരുതെന്ന് ഗക്കേൻ അപേക്ഷിച്ചു. പക്ഷേ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും മറ്റു പല വാർത്തകൾക്കും പിന്നാലെ പോയതോടെ ഈ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ നിലവിളി കേൾക്കാൻ ഇവിടെ ആർക്കും സമയമുണ്ടായില്ല. അതേ കൂട്ടുകാരെ, ജൂലൈ 16 തന്നെ കീം എക്സാം ഉറപ്പായി നടത്തുമെന്ന് കീം അധികൃതർ വാശി പിടിക്കുകയാണ്. പ്രവേശന പരീക്ഷയ്ക്ക് മാറ്റമില്ല. പരീക്ഷ ഈ മാസം 16 നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കോവിഡ് കാലത്ത് 10ാം ക്ലാസ് +2 പരീക്ഷകൾ നടത്തിയ ആത്മവിശ്വാസം സംസ്ഥാനത്തിനുണ്ട്. എങ്ങനെയായിരിക്കും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടത്തിപ്പ്? 16ാം തീയതി തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ നടത്തുമെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും എക്സാം മാറ്റും, എക്സാം എന്ത് തന്നെ വന്നാലും മാറ്റുമെന്നൊക്കെ വിചാരിച്ച് ഒരു കൂട്ടം സുഹൃത്തുക്കൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങളുടെ മനോഭാവം മാറ്റിയില്ലെങ്കിൽ ഒരു വമ്പൻ വിഡ്ഢിത്തമായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എക്സാമിന് 2 ദിവസമേ ഉള്ളൂ, എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ 2 ദിവസമെങ്കിലും ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഓർക്കുക, എൻട്രൻസ് എക്സാം എന്നത് ഫുൾ മാർക്ക് അടിക്കാനുള്ള എക്സാം അല്ല. നിങ്ങൾക്ക് എത്രത്തോളം കഴിയുന്നോ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടി ശ്രമിക്കുക. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കീം എൻട്രൻസ് അനിവാര്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി പറയാതിരിക്കാൻ വയ്യ, ഹോട്ട്സ്പോട്ടുകളിൽ എക്സാം സെൻറ്റർ കിട്ടിയവരുണ്ട്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എക്സാം സെൻറ്ററിൽ എത്തേണ്ടതായിട്ടുണ്ട് ചിലർക്ക്. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ, കണ്ടറിയണം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇനിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈ 2 ദിവസം കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഫുള്ള് പഠിക്കാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കിപ്പോവുക, നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും എടുക്കാം, ഡിസഡ്വാൻറ്റേജും ആയിട്ടും എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി ഇതും മാത്സും ഒരേ ദിവസം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇത്രയൊക്കെ പഠിച്ച് ഒരു റിവിഷന് പോലും സമയം കിട്ടിയില്ല എന്നത് വേറെ കാര്യമാണ്. പക്ഷെ കോവിഡ് പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാം? ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്, കാണുമ്പോൾ നിങ്ങൾക്കും സങ്കടമുണ്ടാകുമെന്നറിയാം. എന്നിരുന്നാലും ഒരു ഓൾഡ് ബെസ്റ്റ് പറഞ്ഞുകൊണ്ട്